तेजस् न्यूसिलेक्क् स्वागतम्। कोरोना वैरस् सृष्टिच्च प्रतिसन्धिक्क् पिन्नाले कनत्त विलनाशत्तिन् कारणमाकुन्न वेट्टिक्किळि आक्रमणं राज्यत्त् पेडिस्वप्नमायि मारुन्नु। राजस्थान, गुजरात्, मध्यप्रदेश, हरियाना संस्थानंगल्क्क् शेषं वेट्टिक्किळि आक्रमणं महाराष्ट्र, यूपी, पंजाब् संस्थानंगलिलेक्कुम् व्यापिच्चिरिक्कुकयाण्। നാല് സംസ്ഥാനങ്ങളിലെ 20 ജില്ലകളിൽ 47,000 ഹെക്ടർ പ്രദേശത്ത് മരുന്ന് തളിക്കൽ നടത്തി കഴിഞ്ഞു। കേന്ദ്ര കൃഷി മന്ത്രാലയം 11 കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്। കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ വിവിധ സംസ്ഥാനങ്ങളിലെ കൃഷിമന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും കീടനാശിനി കമ്പനി പ്രതിനിധികളുടെയും യോഗം 3 തവണ വിളിച്ചു കഴിഞ്ഞു। കീടനാശിനി തളിക്കുന്നതിനു വേണ്ടി ഡ്രോണുകൾ അടക്കമുള്ളവ വാങ്ങുന്നതിനുള്ള ടെൻഡർ നടപടികളും തുടങ്ങി കഴിഞ്ഞു। പച്ചക്കറി കൃഷിക്കും പയർവർഗ്ഗങ്ങൾക്കുമാണ് വെട്ടുകിളി ആക്രമണം നിലവിൽ ഭീഷണി തുടരുന്നത്। എന്നാൽ മറ്റു വിളകളെ ബാധിക്കാത്ത തരത്തിൽ കാലവർഷത്തിന് മുമ്പ് വെട്ടുകിളി ഭീഷണി ഒഴിവാക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ। മധ്യപ്രദേശിൽ നിന്ന് യുപിയിലെ ഝാൻസി ജില്ലയിൽ ബുധനാഴ്ച വെട്ടുകിളികൾ എത്തിയതായി സർക്കാർ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു। മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് വെട്ടുകിളികൾ എത്തിയിട്ടുള്ളത്। വെട്ടുകിളി ആക്രമണം മുന്നിൽ കണ്ട് പഞ്ചാബ് അതീവ ജാഗ്രത പാലിക്കുകയാണ്। കൺട്രോൾ റൂമുകൾ സർക്കാർ തുറന്നിട്ടുണ്ട്। ഏപ്രിൽ 2 വാരത്തോടെയാണ് പാകിസ്ഥാനിൽ നിന്ന് വെട്ടുകിളി കൂട്ടം രാജസ്ഥാനിൽ എത്തിയത്। രാജസ്ഥാനിലെ 18 മധ്യപ്രദേശിലെ 12 ജില്ലകളിലെ വിളകളെ അവ നശിപ്പിച്ചു। രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള വെട്ടുകിളി ആക്രമണമാണ് മധ്യപ്രദേശിൽ ഉണ്ടായത്। വെട്ടുകിളി കൂട്ടം ഇത്തവണ പതിവിലും നേരത്തെയാണ് എത്തിയത്. പരിത്തി വിളകൾക്കും പഴം പച്ചക്കറി കൃഷിക്കുമാണ് കനത്ത നാശമുണ്ടാക്കിയിരിക്കുന്നത്. വെട്ടുകിളികൾക്ക് പ്രതിദിനം 150 കിലോമീറ്റർ വരെ പറക്കാൻ സാധിക്കും। ഒരു ചതുരശ്ര കിലോമീറ്റർ കൂട്ടത്തിൽ 4 കോടി വെട്ടുകിളികൾ ഉണ്ടാകുമെന്നാണ് കണക്ക്. ഇവയ്ക്ക് ഒറ്റ ദിവസം കൊണ്ട് 35,000 പേരുടെ ഭക്ഷ്യവസ്തുക്കൾ നശിപ്പിക്കാൻ കഴിയുമെന്നാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.